കാലം ചേരിട്ട് സ്വർഗപ്രവേശനം നടത്തിയിട്ട് 30 വർഷങ്ങൾ തികയാണ്. 30-ാമത് ചരമവാർഷികമാണ്. ഇവരിന്ന് February 26 ആചരിക്കുന്നത്. ജെറോം പിതാവിൻ്റെ സ്മരണകൾ കൊണ്ട് നമ്മുടെ കൊല്ലം രൂപത നിറഞ്ഞു നിൽക്കുകയാണ്. പിതാവിൻ്റെ കർമ്മഫലമായുണ്ടായ നിരവധി പ്രസ്ഥാനങ്ങൾ ഫലം ചൂടി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ തലമുറ കാണുന്നത്. രൂപതയുടെ അജപാന ദൗത്യം ഏറ്റെടുക്കുന്ന അവസരത്തിൽ ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ നിന്നും 41 വർഷങ്ങൾ കഴിയുമ്പോൾ വലിയൊരു വിശ്വാസ ചൈതന്യമാണ് കൊല്ലം രൂപതയിലാകും നിറഞ്ഞിരുന്നത്. പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ, അക്ഷീണമായ പ്രവർത്തനങ്ങൾ. ഇത്രമാത്രം രൂപതയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി കൊല്ലത്തുള്ള നാനാജാതി മതസ്ഥർക്ക് വേണ്ടി അവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ച മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. വിദ്യാഭ്യാസ സംരംഭങ്ങളിലൂടെ, ആതുര ശുശ്രൂഷ സംരംഭങ്ങളിലൂടെ, സാമൂഹ്യ സേവന ശുശ്രൂഷ സംരംഭങ്ങളിലൂടെ പുതുതായി പലതും രൂപകൽപ്പന ചെയ്തുകൊണ്ട് നൂതനമായ പല പദ്ധതികളും പിതാവ് ആവിഷ്കരിക്കുന്നതായി, അതെല്ലാം ഇന്നും ജീവനുള്ളതായി നമ്മുടെ രൂപതയിൽ നിൽക്കുന്നു. പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു, പാവപ്പെട്ടവരെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു. തനിക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് തിരിച്ചറിയുകയും ദൈവം എന്നോട് കൂടെയുണ്ട്, ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല, ദൈവം തരുന്ന പ്രചോദനം അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരുന്നു പിതാവ് തൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചത്. അവസാനം ജീവിത പൂർണ്ണതയുടെ, വിശ്വാസ ജീവിതത്തിൻ്റെ ആ അവസാന തലത്തിലേക്ക് എത്തുമ്പോൾ സർവസംഘ പരിത്യാഗിയായി ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച ഒരു ത്യാഗ ജീവിതം, ഒരു സന്യാസി വരനെ പോലെ നമുക്ക് ജെറോം പിതാവിനെ അനുഭവവേദ്യമായി മാറി. പരിശുദ്ധാത്മാവിൻ്റെ നിറം അനുഭവിച്ച വ്യക്തി, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ അനുഗ്രഹവും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് നീണ്ട 12 വർഷം, അവസാനം തൻ്റെ ശുശ്രൂഷയുടെ 13-13 വർഷം പിതാവ് ജീവിക്കുകയുണ്ടായി. അനുഗ്രഹത്തിൻ്റെ അടയാളമായി നിലനിൽക്കുകയായിരുന്നു. ജീവിതത്തിലാളിത്യം കൊണ്ടും വിശ്വാസ ചൈതന്യം കൊണ്ടും പാപങ്ങളോടുള്ള സ്നേഹം കൊണ്ടും രാജ്യത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടുമൊക്കെ ഏറെ അനന്യമായി നിന്ന ഒരു വലിയ അത്ഭുത മനുഷ്യനായിരുന്നു, ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു ദൈവദാസനായി ഉയർത്തപ്പെട്ട അഭിനന്ദനായ ജെറോം തിരുമേനി. തിരുമേനിയുടെ ഓർമ്മകൾ സജീവമാക്കുവാനായിട്ട് ഈ വർഷവും നമ്മുടെ രൂപതയിലെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് കടവൂർ ഫെറോനായിലെ യുവജനങ്ങളുടെ ആ വലിയ സംരംഭത്തെ ഏറെ സന്തോഷത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അവരും ഈ തങ്ങൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ആ വലിയ വിശുദ്ധ വെളിച്ചം, ഈ പുണ്യജീവിതത്തിൻ്റെ ആഴം, അതിൻ്റെ പ്രസരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുകയും അതെല്ലായിടത്തും എത്തിക്കുവാനും അതൊരു വലിയൊരു ആഘോഷമായി മാറ്റുന്ന ഈ പുണ്യജീവിതം, വിശ്വാസത്തിൻ്റെ മനുഷ്യൻ്റെ നല്ല ഓർമ്മകൾ, സ്മരണകൾ സജീവമാക്കുവാനായി പരിശ്രമിക്കുന്ന കടവൽ ഫറോണയിലെ KCYM അംഗങ്ങൾ എല്ലാവരെയും പൂർണ്ണമായി നിങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ നൽകുകയും തുടർന്നും ഈ പുണ്യജീവിതത്തെ, നമ്മുടെ രൂപത കണ്ട വലിയ ഒരു വിശുദ്ധൻ്റെ മഹിമകൾ, അവതാരങ്ങൾ പാടുവാനായി നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ദൈവം ശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു, ആശംസകൾ. മണ്ണിൽ ജാതനായി തങ്കശ്ശേരി ഭദ്രാസന സമാധിയും ദിവ്യ തേജസ്സാം ജെറോം പിതാവേ, കരുണയേകും സ്നേഹാദരങ്ങൾ, കരുണയേകും സ്നേഹാദരങ്ങൾ.
മക്കളെ ശക്തരാക്കി. പുത്തൻ തലമുറയെ വാർത്തെടുത്തു ഇടവക ജനങ്ങളെ സജ്ജരാക്കി. പുത്തൻ തലമുറയെ വാർത്തെടുത്തു ഇടവക ജനങ്ങളെ സജ്ജരാക്കി. താരനിരീക്ഷകൻ തൻചൊല്ല് അന്വർത്ഥമായി പ്രവചനങ്ങൾ. കിരീടധാരിയായി തീർന്നിടുന്നു മേണാടി രൂപതയെ ഭരിച്ചിടുന്നു. പതിറ്റാണ്ടിൻ കർമ്മയോഗം സാമൂഹ്യ പരിഷ്കർത്താവാക്കിടുന്നു. ഭാരത സംസ്കാര പൈതൃകത്തിൻ കാവലാളിൻ പടനായകനായി. സന്യാസവ്രതത്തിന്റെ പരിചാരകൻ സന്യസ്ത സഭകളെ പടുത്തുയർത്തി സ്നേഹവാത്സല്യങ്ങൾ നൽകിയെന്നും ദൈവത്തിൻ കരുണയേകിയല്ലു. ദൈവത്തിൻ കരിസ്മാറ്റിക് പ്രസ്ഥാനം കാരണവരായി വ്രതശുദ്ധിയേകിയ ഗുരുനാഥനല്ലോ. സുവിശേഷത്തിൻ സന്ദേശം തലയരിൽ ചൊരിഞ്ഞ താതനല്ലോ. തലയരിൽ ചൊരിഞ്ഞ വിദ്യകൾ നേടാൻ കലാലയത്തിൻ ഫാത്തിമ മാതയും ജ്യോതി നികേതനും നിതാന്ത ജാഗ്രത കാട്ടിയ ശ്രേഷ്ഠനാം വന്യ ഗുരുവാം ജെറോം പിതാവേ. വൈഎം കുടക്കീഴിൽ യുവതി യുവാക്കളെ അണിനിരത്തി യുവത്വത്തിൻ മാതൃക കാട്ടിയ യുവജന നായകനാം ജെറോം പിതാവേ. ശുശ്രൂഷ
രംഗത്തു നിന്നും ബന്ധിക സദനം തീർത്തല്ലോ ആരോഗ്യ ജനതയെ വാർത്തെടുക്കാൻ വിവിധങ്ങളാം കർമ്മ മന്ദിരങ്ങൾ മത്സ്യത്തൊഴിലാളി നെഞ്ചിലേറ്റി സഹകരണ പ്രസ്ഥാനം തിരികൊളുത്തി തൊഴിലാളികൾ തൻ വേദനയെ ഉണർത്തിയ താപസ ശ്രേഷ്ഠനല്ലോ ഉണർത്തിയ താപസ ശ്രേഷ്ഠനല്ലോ സേവന തൽപരനായി ക്യു എസ് എസ് എസും സ്ഥാപിതമാക്കി സാഹിത്യത്തിൻ നിറമേകാൻ വിശ്വധർമ്മമാം പുതുമകളേകി ജ്വലിക്കുന്ന ജ്യോതിസായി പ്രഥമ ദേശീയരാം മഹാത്മാവിലെ ഞങ്ങൾ നമിക്കുന്നു നിൻ ശരണത്തെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണമേ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കേണമേ. ഇസ്രായേൽ ജനതയെ 40 വർഷം നയിച്ച മോശയെ പോലെയായിരുന്നു ബിഷപ്പ് ജെറോം. ധന്യമായ ജീവിതം കൊണ്ട് ഉന്നതമായ നിലവാരം പുലർത്തിയ വ്യക്തിയായിരുന്നു ജെറോം തിരുമേനി. കൊല്ലം രൂപതയുടെ ആധുനിക ചരിത്രം ഒരു തരത്തിൽ ജെറോം തിരുമേനിയുടെ ചരിത്രമാണ്. ദൈവദാസനായ ജെറോം പിതാവിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുൻപിൽ KCBM കടവൂർ ഫറവനയുടെ 1 കോടി പ്രണാമം.